ൊന്ന് ദിവസത്തെ മണ്ഡല വ്രതകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നാളെ ശബരിമലയിൽ പൂജ നടക്കും ഇതിനു മുന്നോടിയായുള്ള തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് വൈകുന്നേരത്തോടെ സന്നിധാനത്ത് എത്തിച്ചേരുകയാണ് ഇന്ന് സന്ധ്യാദ്വീപാരാധന നടക്കുക ഈ തങ്കയങ്കി ചാർത്തിയാണ് ഈ മണ്ഡല പൂജ ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് നടന്നത് പ്രത്യേകിച്ചും അവിടെ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വലിയ ആഘോഷങ്ങൾക്കാണ് സന്നിധാനം കഴിഞ്ഞ ദിവസം രംഗവേദിയായത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി തന്നെ ഇത്തരത്തിലുള്ള വിപുലമായ ആഘോഷങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിൽ ഭക്തരുടെ വരവ് നന്നായി കുറഞ്ഞിരുന്നു അതേ തുടർന്ന് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇക്കുറി ഇളവുകൾ അനുവദിച്ചതോടെ ഭക്തർ കൂട്ടമായി അവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി ഈ മണ്ഡലപൂജ അടുത്ത സാഹചര്യത്തിൽ വൻ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്ത് അനുഭവപ്പെട്ടത് ഈ ഒരു അവസരത്തിലാണ് സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതുപോലെ പോലീസും ഒക്കെ ചേർന്ന് വലിയ രീതിയിലുള്ള ആഴിപൂജയും അതുപോലെ ഭക്തിഗാനസുദ്ധയും ഒക്കെ അവതരിപ്പിച്ചത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പോലീസ് ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേള തന്നെയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയതാകട്ടെ സന്നിധാനത്തിൻ്റെ ഉൾപ്പെടെ കോർഡിനേഷൻ ചുമതല വഹിക്കുന്ന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ചിലെ എ ഡി ജി പി ആയ എസ് പി ശ്രീജിത്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഭക്തർക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു രംഗം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലെ ശബരിമല പ്രക്ഷോഭകാലത്തെ ചില രംഗങ്ങളാണ് പ്രത്യേകിച്ചും ആ വർഷം തുലാമാസ പൂജയ്ക്കായി നടന്നു തുറന്ന വേളയിലാണ് രഹന ഫാത്തിമ എന്ന ആക്ടിവിസ്റ്റ് കോടതി വിധിയുടെ പിൻബലത്തിൽ ശബരിമലയിലേക്ക് പ്രവേശിക്കാൻ ഇരുമുഴിക്കിൽ നാപ്കിനും ആയി അവിടേക്ക് എത്തിയത് തുടർന്ന് ഇവരെ സന്നിധാനത്തേക്ക് എത്തിക്കുന്ന ടീമിൻ്റെ സുരക്ഷാ ചുമതല അന്ന് അവിടുത്തെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന എ ഡി ജി പി ശ്രീജിത്തിനായിരുന്നു ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടുപോയേക്കാവുന്ന ഒരു നിലയിലെത്തിയ രംഗത്തെ വളരെയധികം പ്രായോഗിക ബുദ്ധി കൊണ്ടും നയതന്ത്രമായ സമീപനം കൊണ്ടും അന്ന് പിടിച്ചു നിർത്തിയത് എ ഡി ജി പി ശ്രീജിത്തിൻ്റെ മിടുക്കുകൊണ്ടും മാത്രമായിരുന്നു എന്ന് പറയാൻ കഴിയും കാര്യം വലിയ നടപ്പന്തലിൽ വലിയ തോതിൽ ഭക്തജന പ്രക്ഷോഭം അലയടിച്ചിരിക്കുന്ന വേളയിലാണ് ആ നടപ്പന്തലിലേക്ക് എസ് പി ശ്രീ എ ഡി ജി പി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള പോലീസ് സംഘം രഹ്ന ഫാത്തിമ ഉൾപ്പെടെയുള്ള രണ്ട് ആക്ടിവിസ്റ്റുകളുമായി കടന്നു വരുന്നത് പക്ഷേ അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾക്ക് മേൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവരെ ശാന്തരാക്കുകയായിരുന്നു കാര്യം അദ്ദേഹം അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മേൽ യാതൊരു വിധത്തിലുള്ള ആക്രമണത്തിനും പോലീസ് മുതിരില്ല സർക്കാരുമായി ചർച്ച നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ ഒരു പ്രക്ഷോഭം ഇതിന് അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനപ്പുറം ഈ ഒരു ആക്ടിവിസ്റ്റുമായി ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ സാവധാനം സമാധാനത്തോടെ അവിടെ ഇരുന്ന് ശരണജപ മന്ത്രം മുഴക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റൊരുവിധ ആക്രമണത്തിന് മുതിരരുത് എന്ന അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്ക് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ അന്ന് അവിടെ ഇളകി നിന്ന് ആ ഭക്തജനസഞ്ചയം അടങ്ങുകയായിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരം പിന്നീട് ഒരു ദിവസം കൂടി കഴിഞ്ഞത് ശേഷമാണ് ഭക്തർക്ക് മനസ്സിലായത് കാരണം ആ ഇടവ തുലാമാസ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്ന ദിവസം പോലീസ് യൂണിഫോമൊക്കെ അഴിച്ചു വെച്ച് വെറുമൊരു ഭക്തനായി ആ ശ്രീകോവിൽ നടയിലേക്ക് എത്തിയ എസ് പി ശ്രീജിത്ത് നിറ കണ്ണുകളോടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അയ്യപ്പനെ തൊഴുത് ക്ഷമ ചോദിക്കുന്ന ഒരു രംഗവും കേരളം പിന്നീട് കണ്ടതാണ് ഒരുപക്ഷെ അന്ന് കേരളം തൊട്ടറിഞ്ഞു എത്രത്തോളം വലിയ ഒരു ഭക്തനാണ് ആ അദ്ദേഹമെന്ന് പിന്നെ കാലാകാലങ്ങളിൽ അദ്ദേഹം തന്നെയാണ് അവിടുത്തെ പോലീസ് കോർഡിനേഷൻ്റെ ഒരു ചുമതല നിർവഹിച്ചു വരുന്നത് ഇക്കുറിയും അദ്ദേഹം തന്നെയാണ് അത് ഭംഗിയായി നിർവഹിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ഈ പോലീസ് ഓർക്കസ്ട്ര പോലീസിലെ നിരവധി കലാകാരന്മാർ ഒരുപക്ഷേ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ തന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു രംഗവേദിയായി കൂടി മാറി ഇന്നലെ ശബരിമല സന്നിധാനം പ്രത്യേകിച്ചും എസ് പിയുടെ ഗാനങ്ങൾ ഭക്തി പാരവശ്യത്തിലുള്ള അത്തരം ഗാനങ്ങൾ ഹർഷാരവത്തോടെ തന്നെയാണ് അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾ സ്വീകരിച്ചത് നാളെയാണ് മണ്ഡലപൂജ നടക്കുക മണ്ഡലപൂജയ്ക്ക് ശേഷം നാളെ രാത്രിയോടുകൂടി അടയ്ക്കുന്ന നട ഇനി മുപ്പതിന് വൈകുന്നേരം മാത്രമേ തുറക്കുകയുള്ളൂ തുടർന്ന് ഉള്ള ദിവസങ്ങൾ മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി ഉള്ളതാണ് എന്തായാലും വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല വീണ്ടും ഭക്തജന സഞ്ചയമായി മാറുന്നത് ഈ മകരവിളക്കിന് നട തുറക്കുന്നതോടുകൂടി പരമ്പരാഗത കാനനപാതയായ എരുമേലി വഴിയുള്ള തീർത്ഥാടനവും ഭക്തർക്ക് അനുവദിച്ചു നൽകും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് ഒമിക്രോൺ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ചും സാനിറ്റൈസറിൻ്റെ ഉപയോഗം മാസ്കുകളുടെ ഉപയോഗം ഇതൊക്കെ ഒന്നുകൂടി ശക്തമാക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിർദ്ദേശം ഇപ്പോൾ ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മകരവിളക്ക് തീർത്ഥാടന കാലത്ത് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനും ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് നമുക്ക് സന്നിധാനത്ത് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ വെബ് ഡെസ്ക് തത്തുമൈ Yeah.